ശ്രീ രാഹുൽ ഈശ്വർ ഈ കാലം അത്രയും കഴിഞ്ഞ നാല് കൊല്ലമായി സ്വാമി സന്ദീപാനന്ദഗിരിയോട് വിമർശനമുള്ള രാഷ്ട്രീയമായി എതിർപ്പുള്ള ആളുകളൊക്കെ ആശ്രമത്തിന് സ്വയം തീ കൊടുത്തതാണ് എന്ന മട്ടിലുള്ള ആക്ഷേപങ്ങൾ ചുരുങ്ങുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് എന്തായാലും വിരാമം ഇടാമല്ലോ ആ പ്രദേശത്തുകാരായ ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം അത് തെളിയിക്കട്ടെ ഈ പറഞ്ഞ ആളുകൾ ഒരുപക്ഷെ അവരുടെ സ്വന്തം ദേഷ്യത്തിൽ ചെയ്തതുമാകാം ഈ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ മുകളിൽ ഉണ്ടായിരുന്ന സംശയം ഇതോടുകൂടി താങ്കൾക്കും നീങ്ങിയില്ലേ അഭിലാഷ് ഇത് ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു വാർത്തയാണ് ശ്രീ സന്ദീപാനന്ദഗിരി തന്റെ ആശ്രമത്തിന് മുന്നിലെ ആക്രമണം അല്ലെങ്കിൽ ആശ്രമത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ രാഹുലീശ്വറും പന്തളത്തെ എക്സ് റോയൽസും ബി ജെ പിയുമാണ് എന്ന് ആരോപിച്ചിരിക്കുന്ന വാർത്തയാണ് അന്ന് ഇദ്ദേഹം അടക്കം പലരെയും പ്രതി ചേർത്തിരുന്നു അല്ലെങ്കിൽ ഞങ്ങളടക്കം പലരുമാണ് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഒരാളുടെ തലയിൽ കേസ് കെട്ടിവെച്ച് തലയുരാനുള്ള ശ്രമം ഈ അരിഹാർ കഴിക്കുന്നവർ കാര്യം മനസ്സിലാകില്ലേ ഇത് വെളിപ്പെടുത്തലല്ല ഒരു പെടുത്തലാണ് എന്നുള്ളതാണ് സത്യം ഇത് പ്രത്യേകിച്ച് വെളിപ്പെടുത്തലൊന്നുമില്ല അതായത് ശ്രീ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ഔഷധി അടക്കമുള്ളവർ ഏറ്റെടുക്കാൻ ഒരു ആലോചന നടത്തുന്നു അങ്ങനെ ആലോചന നടത്തുന്ന സമയത്ത് ആരെങ്കിലും കോടതിയിൽ പോവുകയോ ഇതിന് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇന്ന് സംശയം റേസ് ചെയ്യുക ണെങ്കിൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ ക്രൈംബ്രാഞ്ച് മരിച്ചുപോയ ഒരാളുടെ തലയിൽ കേസ് കെട്ടിവെച്ചു ഇന്ന് ഒരു പ്രമുഖ ചാനലിന് കൊടുത്ത അവരുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന ആരോപണത്തിന് പിന്നിൽ പോയി നോക്കിയാൽ തന്നെ അറിയാം ഇദ്ദേഹം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഈ സഹോദരൻ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചെന്നു അപ്പം ക്രൈംബ്രാഞ്ച്കാര് സഹോദരനോട് പറഞ്ഞു നിന്റെ സഹോദരനാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് അപ്പം പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു കുറച്ചു കാലം മുമ്പ് എനിക്ക് വെളിപ്പെടുത്തലും ഉണ്ടായല്ലോ അങ്ങനെ പറഞ്ഞു ഇത് ആരെ പറ്റിക്കാനാണ് എന്നുള്ളതാണ് ഇത് ആരെ പറ്റിക്കാനാണ് എന്തെങ്കിലും ഒരു ഒരു ഏത് കേരള രാഹുൽ അങ്ങനെ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് വിഷയത്തെ കാണുക ക്രൈംബ്രാഞ്ച് ഇതിനകത്ത് എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല ആകപ്പാടെ പൊതുമണ്ഡലത്തിലുള്ളത് ഈ പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ് അതിനപ്പുറത്ത് ഈ സൂചിപ്പിച്ച പേരുകാരെയൊക്കെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ടാവും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടാവും അപ്പോ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമ്പോഴേക്ക് തന്നെ നടത്തുമ്പോഴേക്ക് തന്നെ മുൻവിധിയോടുകൂടി അങ്ങനല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് യുക്തി എന്താണ് അവിടെയാണ് അല്ല മുൻവിധി എനിക്കല്ല ഇത് മുൻവിധി വെളിപ്പെടുത്തൽ എന്ന് പറയുന്നവർക്കാണ് ആരോപണമാണ് ഈ ആരോപണം ശരിയായിരിക്കാം തെറ്റായിരിക്കാം അത് കോടതിയിൽ വരുമ്പോൾ നിയമപരമായി കോടതി അത് അഡ്മിറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇത് വെളിപ്പെടുത്തൽ എന്നും ശരിയായ ആരോപണമെന്നും വിളിക്കാം അതുപോലെ ഇതൊരു അലിഗേഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഒരു പക്ഷേ പോലീസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നതായിരിക്കാം ശ്രീ സന്ദീപാനന്ദഗിരി ഒരു ഇടതുപക്ഷ സഹയാത്രികാരാണ് നമുക്ക് എല്ലാം അറിയാം ഇനി യാതൊരു പ്രശ്നമല്ല അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് സി പി എമ്മിനോട് കുറെ കൂടെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണത് അപ്പൊ അദ്ദേഹത്തിന്റെ ഔഷധിക്ക് വേണ്ടി ഭരണത്തിരിക്കുമ്പോൾ അവർ ചെയ്തു കൊടുക്കുന്ന ഒരു സൗജന്യത്തിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പ്രൊഫഷണൽ ഫോഴ്സായ പോലീസിനെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി തരം താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതോടൊപ്പം വേറെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ശ്രീ സന്ദീപാനന്ദഗിരി പ്രമുഖ ചാനലിനോട് രാവിലെ സംസാരിക്കുന്ന കേട്ടു ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ് ആകുമ്പോൾ പോലീസ് മറ്റൊരു കേസിലായിരിക്കും ഇത്തരം വെളിപ്പെടുത്തൽ വരുന്നത് അത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പ്രസ്താവന വളരെ സൂക്ഷിച്ച് വായിക്കുകയാണെങ്കിൽ അറിയാം പോലീസുകാരന്റെ കൈ കുറെ ഉണ്ടായിരുന്നു ഞാൻ